ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഒരു യാത്ര പോകണം എന്നുള്ളത് എൻ്റെ ഒരു ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ള സമയവും സൗകര്യവും ഒക്കെ ഒത്തുവന്നത്. ഞാൻ തനിച്ചാണ് പോകുന്നത്, അതുകൊണ്ട് ഒരു ടൂർ പാക്കേജിൽ പോകാമെന്ന് വിചാരിച്ചു. പാക്കേജ് ടൂർ ആകുമ്പോൾ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കും, എത്രയൊക്കെ കാണാൻ കഴിയും, താമസം, ഭക്ഷണം ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾക്കും അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഈ വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. 7 രാജ്യങ്ങളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട കാഴ്ചകളും മറ്റ് വിശേഷങ്ങളും എല്ലാം ഒരേ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും നിങ്ങൾ മറക്കാതെ കാണാൻ ശ്രമിക്കുക. ആ വീഡിയോകളിലും പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. എല്ലാ വീഡിയോകളും മറക്കാതെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മുടെ യാത്ര പുറപ്പെടാം. നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. പാരീസിലേക്കാണ് വിസ, ഇവിടെ നിന്നാണ് പാരീസിലേക്കുള്ള ഫ്ലൈറ്റ്. മുംബൈയിൽ ട്രാൻസിറ്റ് ഉണ്ട്, 5 മണിക്കൂർ സമയം ഉണ്ടാവും അവിടെ. ഇത് എവിടെയാണെന്ന് മനസ്സിലായോ? ഇത് ബാംഗ്ലൂരിലെ എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലാണ്, ടെർമിനൽ 2. എന്തൊരു ഭംഗിയായിട്ടാണ് ടെർമിനൽ ഒരുക്കിയിരിക്കുന്നത്. സീലിംഗിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ഹാങ്ങിങ് പ്ലാൻസൊക്കെ ഒറിജിനൽ പ്ലാൻസാണ് കേട്ടോ. സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിനെ പോലെ നമ്മുടെ ഇന്ത്യയിലും ഒരു എയർപോർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ അധികം നടന്ന് കാണാനുണ്ട്, മുഴുവനൊന്നും കാണാൻ സമയമില്ല. ഈ വാൾ ഗാർഡിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത്. വിസ്താര എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് മുംബൈയിലേക്ക് പോകുന്നത്. ഇപ്പോൾ വിസ്താര എയർലൈൻസിൻ്റെ മറ്റൊരു വിമാനത്തിൽ മുംബൈയിൽ നിന്നും പാരീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ മുംബൈയിൽ വന്നപ്പോൾ 1 മണിക്കൂർ വിമാനം ലേറ്റായിരുന്നു, അതുകൊണ്ട് 4 മണിക്കൂർ മാത്രമേ ഇവിടെ ഇരിക്കേണ്ടി വന്നുള്ളൂ. ഇനി 9 മണിക്കൂർ നീണ്ട ഒരു യാത്രയാണ് കേട്ടോ. സമയം പോകാനുള്ള ഒരു വഴി മുന്നിലിരിക്കുന്ന ഈ സ്ക്രീനാണ്. സ്ക്രീനിൽ ഫ്ലൈറ്റ് പോകുന്ന റൂട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പല ഭാഷകളിലുള്ള സിനിമകൾ, ഡോക്യുമെൻ്ററി, ഗെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രി 8:30 പാരീസിലെത്തിയിരിക്കുകയാണ്. ഡിന്നർ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയുണ്ട്. എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം. ഇനിയുള്ള യാത്രയെല്ലാം ബസ്സിലാണ്, മെർസിഡസ് ബെൻസ് കോച്ചിൽ. ആദ്യം വിസിറ്റ് ചെയ്യുന്നത് എയ്ഫൽ ടവറാണ്. ടൂർ ഗൈഡ് ചെറിയൊരു വിവരണമൊക്കെ തരുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് റോഡ് സൈഡിലെ കാഴ്ചകളും കാണാം. പാരീസിലെ മെട്രോ റെയിൽ സിസ്റ്റം ആണ് ഈ കാണുന്നത്. You can see the train system, the metro train system in France. It is on the 3rd number in the world after Japan and Moscow. They have a very well-built metro system in France. Some of the trains has a speed of around 250-300 kilometers per hour. ബസ്സിൽ നിന്നും ഇറങ്ങി നടന്ന് നമ്മളിപ്പോൾ ഈഫൽ ടവറിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ടവറിൻ്റെ 3 നിലകളും വ്യക്തമായിട്ട് കാണാം. പൂർണ്ണമായും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ഗോപുരം. എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. പക്ഷേ ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ ടവറിൻ്റെ കാല് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങോട്ട് പ്രവേശിക്കാൻ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പരിശോധനയായിരുന്നു. പഠിക്കുന്ന കാലത്തെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ എയ്ഫൽ ടവറിൻ്റെ പേരും നമ്മൾ പറഞ്ഞ് പഠിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഇത് നേരിൽ കാണുമ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ.
ഞാനിപ്പോൾ ഏഫൽ ടവറിൻ്റെ നേരെ നടുവിലാണ് നിൽക്കുന്നത്, അതായത് നാല് കാലുകളുടെ ഒത്ത നടുക്ക്. ഇവിടുന്ന് മേലോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ വയ്യട്ടോ, അതിഗംഭീരാണ്. എന്തുമാത്രം ഇരുമ്പാണ്, ഇരുമ്പ് കമ്പികളാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ളത്. നാല് കാലുകളും എന്തുമാത്രം അകലത്തിലാണെന്ന് നോക്കൂ. കാലുകളുടെ ഇടയിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനുള്ള അത്രയും സ്ഥലമുണ്ട്. ടവറിൻ്റെ ചോട്ടിലെ ഇവിടെ വന്ന് നിൽക്കാൻ ടിക്കറ്റൊന്നും എടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറാനാണ് ടിക്കറ്റ് ആവശ്യമുള്ളത്. ഇത് ടിക്കറ്റ് എടുക്കുന്നവരുടെ ക്യൂ ആണ് കേട്ടോ. ഓൺലൈൻ ആയിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇതിൻ്റെ രണ്ടാമത്തെ നില വരെ കയറാനുള്ള ടിക്കറ്റ് നമ്മളുടെ ഈ ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലുള്ളവർക്കുള്ള ടിക്കറ്റൊക്കെ ഗൈഡ് റെഡിയാക്കിയിട്ടുണ്ട്. ലിഫ്റ്റ് താഴേക്ക് വരുന്നത് കണ്ടില്ലേ, മുകളിലേക്ക് കയറാൻ ടവറിൻ്റെ കാലിലൂടെ സ്റ്റെപ്സ് ഉണ്ട്. നോർത്ത് സൈഡിലും സൗത്ത് സൈഡിലും ഉള്ള കാലിലൂടെ ലിഫ്റ്റാണ് ഉള്ളത്. നമ്മൾ ലിഫ്റ്റിലാണ് പോകുന്നത്. ലിഫ്റ്റിന് രണ്ട് ക്യാബിനുകളാണുള്ളത്. നമ്മൾ മുകളിലത്തെ ക്യാബിനിലാണ് പോകുന്നത്, അതുകൊണ്ട് കുറച്ച് സ്റ്റെപ്സ് കയറി മുകളിലെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു റെയിൽ കാണുന്നില്ലേ, ചെരിഞ്ഞ റെയിൽ, ഇതിലൂടെയാണ് ലിഫ്റ്റ് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും. ടവറിൻ്റെ കാല് ചെരിഞ്ഞതുകൊണ്ട് ലിഫ്റ്റും ചെരിഞ്ഞിട്ടാണ് പോകുന്നതും വരുന്നതും. നമ്മുടെ ഗ്രൂപ്പ് മൊത്തം മുകളിലെ ക്യാബിനിലാണ് കയറുന്നത്. ഇവിടെ എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ടല്ലോ. ലിഫ്റ്റിൻ്റെ താഴെ ക്യാബിന് പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ലിഫ്റ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ആൾ അവിടെ ഇരിക്കുന്നത്. ലിഫ്റ്റ് താഴെ വരുമ്പോൾ നമുക്ക് ആളെ കാണാം. 1987 മുതൽ ഈ ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ലിഫ്റ്റ് വരുന്നുണ്ട്. ലിഫ്റ്റ് സാവധാനം വന്ന് നിന്നു. ഇങ്ങോട്ട് വന്നവരൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി. നമ്മൾ ഈ സൈഡിലൂടെ ഉള്ളിലേക്കും കയറി. ഈ മഞ്ഞ സിലിണ്ടർ കണ്ടില്ലേ, അതിനുള്ളിലാണ് ഇതിൻ്റെ പിസ്റ്റണും മറ്റും ഇരിക്കുന്നത്. ഇനി കാഴ്ചകൾ കണ്ടുകൊണ്ട് മുകളിലേക്ക് പോവാം. സ്റ്റെപ്പിലൂടെ ആൾക്കാർ ഇറങ്ങി വരുന്നതും കാണാനുണ്ട്. ആദ്യത്തെ ലെവൽ 57 മീറ്റർ ഉയരത്തിലാണ്. അങ്ങോട്ട് 347 സ്റ്റെപ്സ് ഉണ്ട്. സെക്കൻഡ് ലെവൽ 116 മീറ്റർ ഉയരത്തിലാണ്. താഴെ നിന്നും 674 സ്റ്റെപ്സ്. ഏറ്റവും മുകളിലെ ലെവൽ 276 മീറ്റർ ഉയരത്തിലാണ്. 1665 സ്റ്റെപ്സാണ് ആകെ ഉള്ളത്. ടവറിൻ്റെ ആകെ ഉയരം 300 മീറ്ററാണ്. 1931 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എയ്ഫൽ ടവറായിരുന്നു. ഗുസ്താവ് എയ്ഫൽ എന്നുപേരുള്ള ഒരു എഞ്ചിനീയറാണ് ഈ ടവറിൻ്റെ ആർക്കിടെക്റ്റും സ്ട്രക്ചറൽ എഞ്ചിനീയറുമെല്ലാം. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ടവർ അറിയപ്പെടുന്നത്. 1889 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100th വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ പ്രദർശനത്തിൽ പ്രദർശിപ്പിക്കാനാണ് ഇങ്ങനെയൊരു ടവർ അന്ന് നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മാണ വേളയിൽ എയ്ഫലിന് പലതരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും നേരിടേണ്ടി വന്നു. ടവർ തകർന്നു വീഴുമെന്ന പേടിയായിരുന്നു ജനങ്ങൾക്ക്. ഒടുവിൽ 20 വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു മാറ്റാമെന്ന കരാറിലാണ് ടവർ പണിതത്. ഇന്നും ഈ ടവർ അനേകം ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ലെവലിൽ ലിഫ്റ്റ് നിർത്തിയിരുന്നു. അവിടെ ഇറങ്ങേണ്ടവരൊക്കെ അവിടെ ഇറങ്ങി. നമ്മൾ സെക്കൻഡ് ലെവലിലും ഇറങ്ങുന്നു. ഇതൊരു ഒബ്സർവേഷൻ ഡെക്കാണ് കേട്ടോ. സെയിൻ നദിയാണ് താഴെ കാണുന്നത്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് സെയിൻ നദിയിലൂടെ നമുക്കൊരു ക്രൂയിസ് റൈഡുണ്ട്. 360 ഡിഗ്രിയിൽ പാരീസ് നഗരം നമുക്ക് കാണാം. ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നല്ല തിരക്കാണ്. ഇവിടെ റെസ്റ്റോറൻറ്റും സുവനീർ ഷോപ്പും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് കയറി കുറച്ചുകൂടി മുകളിലേക്ക് നമുക്ക് പോവാം. പക്ഷേ അതിനും നീണ്ട ക്യൂ ആണ്. ക്യൂവിൽ നിന്ന് പോവാനുള്ള സമയം നമുക്കില്ല. അവിടെ നിന്നാണ് 3rd നിലയിലേക്കുള്ള ലിഫ്റ്റ് ഉള്ളത്. 3rd നിലയിലേക്ക് പോകണമെങ്കിൽ ആദ്യമേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ ലിഫ്റ്റിൽ പോകാൻ കഴിയുള്ളൂ. ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ എയ്ഫൽ ടവറിൻ്റെ ബാക്കി ഭാഗം ദാ ഇങ്ങനെ കാണാം. 3rd ലെവലിൽ എയ്ഫലിൻ്റെ ഒരു ഓഫീസ് റൂമും ഉണ്ട്. ടവറിൻ്റെ അടുത്ത് നിന്നൊന്നും ഫോട്ടോ എടുത്താലേ ടവർ മുഴുവനായിട്ടും നമുക്ക് കാണില്ല. ടവർ മുഴുവനായിട്ടും കിട്ടണമെങ്കിൽ ദൂരെ ഫോട്ടോ പോയിന്റുകളുണ്ട്. ഇതും അത്തരമൊരു ഫോട്ടോ പോയിന്റാണ്. ഇങ്ങോട്ട് ലാസ്റ്റിൽ വരാമെന്നാണ് ഗൈഡ് പറഞ്ഞിരുന്നത്.
ലാസ്റ്റിൽ ഇവിടെ വന്നപ്പോഴോ നല്ല മഴയും കാറ്റും സഹിക്കാൻ പറ്റാത്ത തണുപ്പും. ടവറിൻ്റെ പരിസരത്തും ധാരാളം ആളുകൾ സുവനീർ വിൽക്കുന്നുണ്ട്. ഇവരിൽ പല രാജ്യക്കാരും ഉണ്ട്. പൊളിച്ചു കളയാനിരുന്ന ഒരു ഗോപുരം, ഈ ഒരു ഗോപുരം ഇപ്പോഴും എത്രയോ പേർക്ക് ജീവിതമാർഗമാണ്. ടവറിൻ്റെ മുകളിൽ കയറിയപ്പോൾ മഞ്ഞും മഴയും ഒന്നും ഇല്ലാതിരുന്നത് ഭാഗ്യമായി. ചുറ്റും വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. ഇപ്പം നോക്കിയ മഴക്കാറ് ഉരുണ്ടുകൂടിയിരിക്കുന്നു. ഈ മഴമേഘങ്ങൾക്കിടയിൽ ഈഫൽ ടവർ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. ഇനി നമുക്ക് പാരീസിലെ ചരിത്ര പ്രധാനമായ കെട്ടിടങ്ങളും മറ്റും കണ്ടുകൊണ്ട് സെയിൻ നദിയിലൂടെ ഒരു ക്രൂയിസ് റൈഡാണുള്ളത്. നമ്മുടെ ടൂർ മാനേജർ ടിക്കറ്റുമായിട്ടൊക്കെ വന്നു. ഇതിൻ്റെ ടിക്കറ്റും നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പും ഉണ്ട്. രണ്ട് സൈഡിലുള്ള കാഴ്ചകളും കാണാം. കുറേ പേര് താഴെ ഇരുന്നു, കുറച്ച് പേര് മുകൾ തട്ടിലേക്കും കയറി. ചരിത്ര പ്രാധാന്യമുള്ള പല മന്ദിരങ്ങളും ഈ യാത്രയിൽ നമുക്ക് കാണാം. സെയിൻ നദി 13 കിലോമീറ്റർ ദൂരം പാരീസിലൂടെ ഒഴുകുന്നു. ഇതിലിടയ്ക്ക് 37 പാലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് പാലങ്ങൾ നമുക്കും കാണാം കേട്ടോ. കൂടുതൽ സമയം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് പോവാം. അടുത്തടുത്താണ് ഈ പാലങ്ങൾ. ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും അടുത്ത പാലം കാണും. രണ്ട് കരകളിലും തൂണുകളുള്ള കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു പാലമാണത്രേ ഈ പാലങ്ങളിൽ ഏറ്റവും മനോഹരമായ പാലം. പോണ്ട് അലക്സാണ്ടർ തേർഡ് എന്നാണ് പാലത്തിൻ്റെ പേര്. പോണ്ട് എന്ന് പറഞ്ഞാൽ പാലം എന്നാണ് അർത്ഥം. അപ്പോൾ അലക്സാണ്ടർ തേർഡ് ബ്രിഡ്ജ്. അലക്സാണ്ടർ പാലവും ഈഫൽ ടവറും കൂടി ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. ഇപ്പോൾ നമ്മുടെ സെയിൻ നദിയിലൂടെയുള്ള യാത്രയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി പോവുകയാണ്. ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അധികം ഉയരമില്ലാത്ത ബിൽഡിങ്ങുകളാണ് നമ്മൾ കണ്ടത്. ഈ ഗോൾഡൻ മകുടമുള്ള ബിൽഡിങ് നമ്മൾ ഐഫൽ ടവറിൻ്റെ മുകളിൽ നിന്ന് കണ്ടതാണ്. ലെസ് ഇൻവാലിഡസ് എന്നാണ് ഇതിൻ്റെ പേര്.
ഇതൊരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടേൽ, അതുപോലെ മ്യൂസിയം, വിമുക്ത ഭടന്മാർക്കുള്ള റിട്ടയർമെൻറ്റ് ഹോം, ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ മന്ദിരങ്ങളെല്ലാം നമ്മൾ ഐഫൽ ടവറിൻ്റെ മുകളിൽ നിന്നും കണ്ടിരുന്നതാണ്. സിറ്റിയിലൊന്നും ഒരു ആൾത്തിരക്ക് കാണാനില്ലല്ലോ ഇങ്ങനെ പോകുമ്പോൾ. ആ ഇത് കണ്ടോ, റെസ്റ്റോറൻ്റ് വെൽക്കം ഇന്ത്യ. ഇവിടുന്നാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ലഞ്ചിന് ശേഷം നമ്മുടെ യാത്ര ഇനിയും തുടരും. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഈ പഴയ ബിൽഡിങ്ങുകളുടെ ഇടയിൽ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയതായിട്ടൊന്നും കാണില്ല. പഴയ നഗരം പഴമയോടുകൂടി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ സൈഡിലാണ്. ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഉള്ളിൽ ഓരോ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും ഇതൊന്നും പുതിയ രീതിയിലുള്ള പെയിൻറ്റ്, നല്ല ബ്രൈറ്റായിട്ടുള്ള പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെയൊന്നും ഒരു മാറ്റവും ഇവർ വരുത്തിയിട്ടില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഭംഗി. പാരീസിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാഴ്ചകൾ കാണാം.